ഹായ് ഫ്രണ്ട്സ്, മാമാക്ലൗഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് ഞാൻ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കണ്ടന്റ് വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല. ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്കിൽ ഇനി അടുപ്പിച്ച് കുറച്ച് ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ഇടാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വോൾ ഡെക്കറും കാര്യങ്ങളൊക്കെ ഇട്ട് വീടും ഒന്ന് അലങ്കരിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അതിൽ അങ്ങ് സ്റ്റിക്ക് ചെയ്തതാണ്. അപ്പം ഇപ്പോൾ ഞാൻ ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ടല്ല വന്നേക്കുന്നത്, പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും, അങ്ങനെ നമ്മുടെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അതിനെന്നെ ഹെൽപ്പ് ചെയ്ത, എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ ഹെൽപ്പും അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഇത്ര പെട്ടെന്ന് ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. സോ എല്ലാവർക്കും താങ്ക്സ്. സത്യത്തിൽ ഞാൻ കുറച്ച് പേടിയൊക്കെ ഉള്ള, പേടി എന്ന് പറഞ്ഞാൽ ആ ക്യാമറയുടെ മുമ്പിൽ വരാനുള്ള പേടിയല്ല, ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ നോക്കുമ്പോൾ ഉള്ള ആ ഒരു ചമ്മൽ, ആ ഒരു ഹെസിറ്റേഷനൊക്കെ ഉള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ. അപ്പം എന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് വീഡിയോ എടുക്കാനൊക്കെ എന്നെ പ്രൊമോട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ ഫാമിലിയാണ്. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയ ശേഷമാണ് ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോറി, പ്രഗ്നൻ്റ് ആയ ശേഷമല്ല, ഡെലിവറി കഴിഞ്ഞ ആ ഒരു ടൈമിലാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 മന്ത് ഒക്കെ ആയപ്പോൾ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ സമയത്ത് എനിക്ക് കണ്ടന്റ് പ്രിപ്പയർ ചെയ്യണമായിരുന്നു, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണമായിരുന്നു. അപ്പം അതിനൊക്കെ എന്നെ നന്നായിട്ട് എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം അമ്മയാണെങ്കിലും വീട്ടിലുള്ള ബാക്കി എല്ലാവരും തന്നെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിൻ്റെ അടുത്ത് ഇരുന്നിട്ടും എന്നെ, നിങ്ങൾക്ക് ഊഹിച്ചറിയാലോ, 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ വെച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് എത്രത്തോളം എന്താ പറയുക, സ്ട്രെസ്ഫുൾ ആയിരിക്കുന്നു. പക്ഷേ അത് ഭയങ്കര ഈസി ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാമിലിക്ക് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി ഒപ്പീനിയൻ ചോദിച്ചത് എൻ്റെ ഫാമിലി, നമുക്ക് ഫാമിലിയോടാണല്ലോ ആദ്യം ചോദിക്കേണ്ടത്, കാരണം അവരുടെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഡിപ്രസ്ഡ് ആവുമല്ലോ. സോ അവരോട് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് ഒന്നും നോക്കാനില്ല, നീ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ വീട്ടുകാരാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെങ്കിലും ഒരേപോലെ എൻ്റെ കൂടെ അതിൽ നിന്നു. അപ്പം എൻ്റെ വീട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലേ കൂടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയായിരുന്നു ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ആരാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ആരാ വീഡിയോ എടുക്കുന്നത്, ആരാ തമ്മിലിൽ ഉണ്ടാക്കുന്നതെന്നൊക്കെ. വേറെ ആരും അല്ല, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇന്നത്തെ താങ്ക്സ് ഗിവിങ് വീഡിയോയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞപ്പം പുള്ളിക്ക് ഇത്ര സവാകമ്പം ഒക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു വന്നില്ല. ഇപ്പോഴും ക്യാമറയുടെ മുമ്പിൽ തന്നെയാണ്. ചിലപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുമെന്ന് എനിക്കറിയത്തില്ല, ഇനി ഇല്ലെങ്കിൽ കാണാം. പിന്നെ അതുപോലെ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടപ്പം ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ അവരെന്നെ കാണും, എന്നിട്ട് വീഡിയോ അവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അതൊക്കെ അങ്ങനെ ഒരുപാട് അവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എന്താണെങ്കിലും കുറേ തെറ്റുകൾ ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട് മുമ്പും ഉണ്ട്. അപ്പം ആ തെറ്റുകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ട് എന്നെ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത് കുറേ പേരുണ്ട്. അപ്പം അവരോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനിയും കുറേ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് സ്റ്റേജിലാണ് ഇപ്പോഴും നിൽക്കുന്നത്, ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അതെനിക്കറിയാം. സോ നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് ഇനിയും ഉണ്ടാവണം. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കൊറോണ ഈ ലോക്ക്ഡൗൺ ടൈമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുമായിരുന്നു സ്വാഭാവികമായിട്ട് വീഡിയോ എടുത്തിട്ട് ഇനിയിപ്പം പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അവരൊക്കെ എന്നെ കണ്ടിട്ട് ഇനി എന്തെങ്കിലും പറയുമോ, അങ്ങനത്തെ ചിന്തയൊക്കെ ഉള്ള ഒരു സാധാരണ ഒരു സ്ത്രീ ഒരാൾ തന്നെയാണ് ഞാൻ. സോ ലോക്ക്ഡൗൺ വന്നതുകൊണ്ട് എവിടെയും പോകാനുണ്ടായിരുന്നില്ല, ആരെയും അങ്ങനെ കാണാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എന്നെ ആരും കളിയാക്കാനോ ഒന്നും വന്നില്ല. അതും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അപ്പം നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വെച്ചാൽ, ഇത്തരം ഹെസിറ്റേഷൻസൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ചിലപ്പോൾ എന്നെ പോലെയൊന്നും ആവില്ല കേട്ടോ, നിങ്ങൾക്കൊക്കെ ചിലപ്പം അങ്ങനത്തെ ഒന്നും ഇല്ലാത്തവരൊക്കെ ആയിരിക്കും. അപ്പം ഇങ്ങനത്തെ ഡ്രോബാക്സ് ഒക്കെ ഉള്ള എനിക്ക് പോലും അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ എല്ലാവർക്കും അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കണ്ട. ഇതാണ് എനിക്ക് പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്. യൂട്യൂബ് ചാനലൊന്നല്ല, എന്തൊരു സംരംഭമാണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് പറയും,
ഇവരെന്ത് പറയുന്നത് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അത് അത് നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക. നമ്മളൊരു സക്സസ്സിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തിയവരെല്ലാവരും പിന്നെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെപ്പറ്റി നല്ലത് പറയും. അതും ഒരു സന്തോഷമുള്ള കാര്യമാണ്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം മോണിറ്റൈസ് എന്നെ മോണിറ്റൈസ് ആക്കി ഇങ്ങനെ ഈ ഒരു ഇപ്പം ഇതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ മോണിറ്റൈസ് ആയത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം അതിനെന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ്. ഇനി ഭാവിയിലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. ഇനി എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം. അപ്പം പുതിയ പുതിയ കണ്ടൻ്റ് ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.